പള്ളിക്കുളത്തുകാർ ഭീതിയിലാണ്. എപ്പോഴാണ് അപകട വാർത്ത വരുന്നത് എന്നറിയില്ല. അതാണ് അനുഭവം. ഇവിടെ അപകടം പതിവാണ്. അധികൃതരുടെ നിസ്സംഗത ഒന്നുകൊണ്ട് മാത്രം. ദേശീയപാതയിൽ പുതിയ തെരുവിനും സെൻട്രൽ ജയിലിനും ഇടയിലാണ് തിരക്കേറിയ പള്ളിക്കുളം ജംഗ്ഷൻ. ഇരുഭാഗത്തുമായി 3 ആരാധനാലയങ്ങൾ. ഒരു ഭാഗത്ത് ചിറക്കൽ രാജാസ് ഹൈസ്കൂൾ ഭാഗത്തേക്ക് പോകുന്ന റോഡ്, കൂടാതെ 2-3 ഇട റോഡുകളും. ദേശീയപാതയിലെ വളവ് കൂടിയാവുമ്പോൾ ഇവിടുത്തെ അവസ്ഥ പറയുകയേ വേണ്ട. എപ്പോഴും തിരക്ക് തന്നെ. ഗതാഗത കുരുക്കും യാതൊരു നിയന്ത്രണവുമില്ലാതെ പോകുന്ന വാഹനങ്ങൾ. ഇവിടെയുണ്ടായ വാഹന അപകടങ്ങളുടെ എണ്ണം അത്രമാത്രം അധികമാണ്. അപകടങ്ങളിൽ ജീവൻ പൊലിഞ്ഞതും നിരവധിയാണ്. ബസ്സുകൾ നിർത്തുന്നത് തോന്നിയ പോലെ സീബ്ര ലൈൻ ഫലപ്രദമല്ല. ദീർഘദൂര ബസ്സുകൾ അധികവും റോഡിന് നടുവിലായി നിർത്തി യാത്രക്കാരെ കയറ്റുന്നതും ഇറക്കുന്നതും പതിവാണ്. കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കണമെങ്കിൽ നന്നേ പ്രയാസപ്പെടേണ്ടി വരും. അപകടങ്ങൾ കുറയണമെങ്കിൽ നിയന്ത്രണങ്ങൾ കൂടിയേ തീരൂ. ഇവിടെ ഒരു ട്രാഫിക് പോലീസിനെ നിയമിക്കണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. കാഞ്ഞങ്ങാട് കാസർഗോഡ് ബസ് ലോങ് റൂട്ട് ഓടുന്ന ബസ് പിന്നെ വേറൊരു വണ്ടി ബാക്കിൽ നിന്ന് വരാതെ വെച്ചിട്ടാണ് നിർത്തിയത്. അത് നടുക്ക് വെച്ചിട്ടാണ് നിർത്തിയത്. ബാക്കിൽ ഒരു വണ്ടി പിന്നെ മുമ്പ് കയറുന്നത്. അതിൻ്റെ ഇവർ ട്രാഫിക്കിൽ ആരുമില്ല. അത് തൽപ്പം പോകുന്ന ബസ് സ്റ്റോപ്പിൽ ആടി എന്ന് വെച്ചാൽ പിന്നെ നടുക്ക് നിർത്തിയിടും, ബാക്കിൽ നിന്ന് വരുന്ന വണ്ടി കയറ്റിടാം. ബസ് സ്റ്റോപ്പ് അത്യാവശ്യം അധികൃതരുടെ ഭാഗത്തു നിന്ന് ശ്രദ്ധയുണ്ടായില്ലെങ്കിൽ ഇവിടെ അപകടങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ. Thank you.